പ്ലസ് റിപ്പോർട്ട്. വാർത്തകൾ തുടരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും. വിചാരണ കോടതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ സമീപിക്കുക. വിവരങ്ങളുമായി സി എൻ പ്രകാശ് ചേരും. വിവരങ്ങളുമായി സി എൻ പ്രകാശ് ചേരുന്നു. പ്രകാശ്, നേരത്തെ ഹൈക്കോടതിയിൽ ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു, അത് തള്ളുകയും ചെയ്തിരുന്നു ഹൈക്കോടതി. ഇപ്പോൾ സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനാണോ സർക്കാരിന്റെ നീക്കം? നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നടക്കുന്ന എറണാകുളത്തെ സി ബി ഐ സ്പെഷ്യൽ കോടതി ജഡ്ജിക്കെതിരെ ഇരയായ നടിയും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും കോടതിയുടെ പെരുമാറ്റം ഒപ്പം തന്നെ നടപടിക്രമങ്ങൾ പക്ഷപാതപരമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിൽ കോടതി മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയത്. ഈ ഹർജി വാദം കേട്ട ശേഷം ഹൈക്കോടതി തള്ളുന്ന സാഹചര്യമുണ്ടായി. ആ തള്ളിയ നടപടിക്കെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വിചാരണ കോടതി മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം എന്ന തരത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് തന്നെ നിലവിൽ ഒരു നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. അത് ഈ ഫെബ്രുവരി മാസത്തിൽ അവസാനിക്കാൻ കൂടി പോവുകയാണ്. കോവിഡിൻ്റെ പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് നേരത്തെ നിശ്ചയിച്ചിരുന്ന കാലാവധിയിൽ നിന്നും കുറച്ചുകൂടി ഇളവുകൾ സുപ്രീം കോടതി നൽകിയത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ നിന്നും എന്ത് തീരുമാനമുണ്ടാകും എന്ന് സംബന്ധിച്ച് ഇപ്പോഴും വളരെ ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. ഏതായാലും ഈ അപ്പീൽ നൽകാൻ തന്നെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഹൈക്കോടതിയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് കോടതി മാറ്റേണ്ടതില്ല, അത് തെറ്റായ ഒരു സന്ദേശം നൽകും. പ്രോസിക്യൂട്ടറും ഒപ്പം തന്നെ കോടതിയും ഒരുമിച്ച് മുന്നോട്ട് പോകണം, സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശമാണ് നൽകിയത്. എന്നാൽ ഹൈക്കോടതി ഈ ഹർജി തള്ളിയ സാഹചര്യത്തിൽ പ്രോസിക്യൂഷൻ എ സുരേഷൻ രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം ഈ വിചാരണ കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് എന്ത് നടപടിക്രമങ്ങളാണ് കേസിൻ്റെ തുടർ നടപടിക്രമങ്ങൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് രേഖാമൂലം അറിയിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഡിസംബർ മാസം 2nd ഈ കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ശരി, നന്ദി പ്രകാശ്. വിവരങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട നീക്കത്തിലാണ് സംസ്ഥാന സർക്കാർ കടക്കുന്നത്. അതായത് ഈ വിചാരണ കോടതി മാറ്റം എന്ന ആവശ്യവുമായി അപ്പീലുമായി സുപ്രീം കോടതിയിലേക്ക് പോകും എന്നതാണ് അത്.